ഹാപ്പി ന്യൂ ഇയർ വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. നീണ്ട 7 മത്സരത്തിന്റെ കാത്തിരിപ്പിന്റെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സി എസ് സ്പോർട്സ് ടോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ 6 മാറ്റങ്ങളോട് കൂടിയിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളികളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 7 മത്സരമായിരുന്നു ഇരു ടീമുകളുടെയും തന്നെ പറയാം. 2-0 ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത് ഗോളുകൾ നേടിയത് അബ്ദുൾ ഹക്കും, ഡിഫൻഡറായ അബ്ദുൾ ഹക്കും, സ്ട്രൈക്കറായ ജോർഡൻ മൂറ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മാച്ചിന്റെ ആദ്യ 2 പകുതീസ്, അതായത് ഈ ഒരു മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് അനാലിസിസും സെക്കൻഡ് ഹാഫ് അനാലിസിസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഹാഫ് അനാലിസിസിലോട്ട് വരികയാണെങ്കിൽ തികച്ചും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യമുള്ള ഒരു കളി തന്നെയാണ് നമ്മൾ കണ്ടതെന്ന് തന്നെ പറയാം. പൊസിഷനും പാസസും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പക്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും കളിയുടെ ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഷോട്ട്സ് ഓൺ ടാർഗറ്റിലാണെങ്കിലും ഗോൾ അടിക്കുന്ന കാര്യത്തിലായാലും മികച്ച നിന്നുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീം തന്നെയാണെന്ന് തന്നെ പറയാം. ആൻഡ് ജെക്സൻ സിംഗ്, വിസന്റെ ഗോമസ് ആ ഒരു മിഡ്ഫീൽഡ് അടക്കി ഭരിച്ചു, കുറച്ച് മിസ് പാസസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആൻഡ് മികച്ച പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടീമായിട്ട് ആദ്യ പകുതിയിൽ കാഴ്ചവെച്ച്. അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് സെറ്റ് പീസിൽ കൂടെ മലയാളി താരമായ അബ്ദുൾ ഹക്കു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യം വല കുലുക്കിയത്. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 1-0 ലീഡോട് കൂടിയിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്തത്. ഇനി 2 പകുതിയിലോട്ട് വരുമ്പോൾ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് 2 പകുതിയിലും കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ 70-75 മിനിറ്റിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കൈവിട്ട് പോകുന്ന മാതിരി നമുക്ക് തോന്നിയെങ്കിലും തൊട്ടു വൈകാതെ തന്നെ ജോർഡൻ മൂറയിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ചു. 80-something മിനിറ്റിലെ ജോർഡൻ മൂറയിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ലീഡ് ഉയർത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ കൂടി 2 സബ്സ്റ്റിറ്റ്യൂഷൻസും മാത്രമാണ് നടത്തിയത്. അതും സഹലിനെ പിൻവലിച്ചു, ജോർഡൻ മൊറേനെ പിൻവലിച്ചു, അതിന് പകരം രോഹിത്തിനും പ്രശാന്തിനുമാണ് കളിക്കളത്തിൽ ഇറക്കിയത്. ഓവറോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച മത്സരം തന്നെയാണ് കളിച്ചത്. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിൽ കളിച്ചതിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കളിച്ചതെന്ന് തന്നെ പറയാം. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനും സാധിച്ചു. എന്തായാലും ഈ ഒരു വിജയത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബൂസ്റ്റപ്പ് കിട്ടിയിട്ടുണ്ടാവും തന്നെ പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ശനിയാഴ്ചയാണ്. പുതു അവസരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത്. അതും കരുത്തരായിട്ടുമുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ എതിരായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടനറിയാം ആ ഒരു മത്സരം കൂടി വിജയിക്കുമെന്ന്. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അബ്ദുൾ ഹക്കു, സന്ദീപ് സിംഗ് ഡിഫൻഡിങ് കോംബോ കൂടിയാണെന്ന് പറയാം. നമ്മുടെ കരുത്തരായ ഡിഫൻഡറായ കോസ്റ്റേ കോണി ലാൻഡിംഗ് കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത്. സോ എന്തായാലും മികച്ച പ്രകടനം. എന്തായാലും എൻ്റെ ഈ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാവുന്ന തന്നെയാണ്. സോ അതുവരെയും ദിസ് ഇസ് അതുൽ സൈനിങ് ഓഫ്.